നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും അത് നമുക്ക് ഓരോരോ ഓർമ്മകൾ സമ്മാനിക്കുന്നതായിരിക്കും കേട്ടോ. എപ്പോഴാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ ഇൻസിഡൻറ്റും നമ്മളെല്ലാവരും ഓർമ്മ വെച്ചിട്ടിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് കുറച്ച് ഓർമ്മകൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നു. ഇതുവരെ നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ എല്ലാവരോടും കൂടെ റിക്വസ്റ്റ് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മൾ ഏട്ടൻ്റെ എടുത്തുന്ന പോരിനെക്കാട്ട് മുന്നേ എടുത്ത കുറച്ച് ദിവസത്തെ വ്ളോഗാണ്. ഇപ്പം ഞാൻ ഈ പെട്ടി കെട്ടുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പോരാണ് കേട്ടോ. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുവരെ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ അവർക്കുള്ളൊരു ഇൻഫോർമേഷൻ ആയിട്ട് അവർക്ക് എന്നെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഇപ്പോൾ ഞങ്ങൾ വെക്കേഷൻ ആയപ്പോൾ സ്കൂൾ അടച്ചപ്പോൾ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു 2 മാസത്തെ വെക്കേഷന് വേണ്ടിയിട്ട്. UAE അജ്മാനിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളാണ് ആ ഒരാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുട്ടിക്കണ എടുക്കണ്ടല്ലോ. ഭയങ്കര ചുറ്റണം അങ്ങോട്ട്, ചുറ്റൊന്നും ഉണ്ട. ആദ്യം തന്നെ നമുക്ക് ടിഷ്യൂ വെക്കാം. നമ്മൾ എന്തെങ്കിലും കാർ വാങ്ങിക്കുമ്പോ കാറിൽ പോയി വെക്കാനുള്ള ടിഷ്യൂ ഇപ്പളേ നാട്ടിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള ടിഷ്യൂ അല്ലേ, ഞാൻ പെട്ടി മാത്രമായിട്ട് എടുക്കണ്ടോ കേട്ടോ. അപ്പൊ അതിന്റെ തല എനിക്ക് ശരിയാവുന്നില്ല, ഇങ്ങനെ എടുക്കണ്ടോ കേട്ടോ. അമ്മക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ കൊടുക്കടി. ഇതും കേട്ടോ വന്നപ്പോ അവിടെ ഈ സംഭവം ഷാംപൂ ഈ സൈഡ് വെച്ചു അമ്മ. ഇതിപ്പോ പെട്ടി ഞങ്ങള് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് 24 കിലോ വരുന്നുണ്ട്. 24 കിലോടെ ഒരു പെട്ടി ഓക്കെയാണ്. ഇനി നമുക്ക് ഇത്രയും സാധനങ്ങൾ, കുറച്ചാളോ കേട്ടോ, അധികം സാധനമൊന്നുമില്ല. ഡേ ടു ഡേന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളുണ്ട്, പിന്നെ അലമാല കുറച്ച് ഡ്രസ്സുണ്ട്. അപ്പോൾ അധികം സാധനങ്ങളൊന്നുമില്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പോലെ തന്നെയാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ പർച്ചേസിങ്ങും കാര്യങ്ങളുള്ളൂ കേട്ടോ. നമുക്കിടയ്ക്ക് ഇനി ഡ്രസ്സ് പാക്ക് ചെയ്ത് വരുമ്പോഴാണ് ഇനി എത്രത്തോളം ഉണ്ടാവും എന്നറിയാം. പിന്നെ കാർട്ടൂണിൻ്റെ എണ്ണം കൂടുന്നത് എന്താ വെച്ചാലേ, ഇവരൊക്കെ കയറ്റി വരുമ്പോൾ സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കേ. അപ്പോൾ അവരൊക്കെ കയറ്റി വരുമ്പോഴാണ് നമുക്ക് കാർട്ടൂൺ വലുതായി പോവാം. ആ അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ വെച്ച് വരുമ്പോൾ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കാർഗോ അയക്കേണ്ടി വരില്ല, കാർഗോ അയക്കാണ്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റും എന്നാണ് ഇപ്രാവശ്യത്തെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് പതിയെ തരാം കേട്ടോ. അപ്പം നമ്മൾ ഷർട്ട് തേക്കാൻ മാമാങ്കാണ് കേട്ടോ. അപ്പം എന്തായാലും നാട്ടിൽ പോവല്ലേ, പേട്ടൻ്റെ എല്ലാ ഷർട്ടും തേച്ച് വെക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്ന് തേക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കാരണം നമ്മൾ മേശപ്പുറത്തല്ലേ ഇരുന്ന് തേക്കുന്നത്, കട്ടിലുമായിട്ടിട്ടല്ലേ തേക്കണേ. അപ്പോൾ എനിക്കിങ്ങനെ കുറെ നേരം ഇരിക്കുമ്പോഴേക്ക് തണ്ടല് വേദന എടുക്കും. അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് എല്ലാം കൂടെ ഒരു ആവേശത്തിന് എല്ലാം കൂടെ കട്ടിൽ മെൽക്ക് എടുത്തിട്ടു. പക്ഷെ ഇപ്പൊ തേക്കാൻ ഇരുന്നപ്പോഴാണ് ബാക്ക് പെയിൻ വരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു കുറച്ച് തേക്കാം, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പിന്നെ കെടുപ്പിലാവണ്ടല്ലോ മോനെ കാട്ട മുന്നേ. അപ്പൊ എന്തായാലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം ഞാൻ കണ്ട നാല് അസലാമണ് മടക്കണേ. ഇത് അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛൻ തുന്നക്കാരനായിരുന്നു. അപ്പോ അച്ഛൻ ഇതുപോലെ അച്ഛൻ എല്ലാതും അടിക്കൂട്ടോ, ജെന്റ്സിന്റെ ലേഡീസിനെ ഒക്കെ അടിക്കും. അപ്പൊ ഷർട്ടൊക്കെ ആകുമ്പോ ഇതുപോലെ തേച്ച് അവൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ കണ്ട് 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 ഞാൻ പഠിച്ചതാ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഷർട്ടൊക്കെ തേച്ച് നന്നായിട്ട് മടക്കിരിക്കാൻ അറിയാം. എനിക്ക് തുന്നക്കാരന്റെ മോള അവിടെ ഒന്നുമില്ല അത് പഠിക്കാന്, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ അനുഭവം പറഞ്ഞതാണ്, നിങ്ങൾക്കും അറിയായിരിക്കും. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു വെച്ചാലേ, ഇത് ഷർട്ട്
കഴിഞ്ഞ ആഴ്ച ഞങ്ങളേ ഷർട്ടിന്റെ പെരുമാനം പൂര അടിയായിരുന്നു. ഏട്ടൻ എന്നോട് വന്നപ്പോന്നും പറഞ്ഞിട്ടില്ല കേട്ടാ ഷർട്ട് തേക്കാൻ. ഏട്ടൻ കൂടുതലും ടീഷർട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല, ഷർട്ട് ആള് യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പൊ ഞാന് ഷർട്ട് തേക്കാറില്ല. അപ്പൊ എന്നോട് ഒരു ദിവസം പറഞ്ഞു ഷർട്ട് തേച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ എന്നും ടീഷർട്ട് ഇട്ട് ബോറടിക്കുന്നു, ഷർട്ട് തേക്കാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഷർട്ട് തേക്കാറുണ്ട്. ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് ഇതുപോലെ ബാക്ക് പെയിൻ ആയപ്പോഴാണ് ഞാൻ തേക്കാണ്ടിരുന്നിട്ടുള്ളൂ. അത് ഒരു ദിവസട്ടാ, ബാക്കി എല്ലാ ദിവസവും തേച്ചു കൊടുത്തിട്ടുണ്ടേ. എന്നിട്ടുണ്ടേ കഴിഞ്ഞ ആഴ്ച ഞങ്ങള് പുറത്ത് പോകാൻ നിൽക്കുമ്പോ ആള് ഓൾറെഡി വേറെ ഷർട്ടാണ് ഇട്ടിടുന്നത്. തേച്ച് വെച്ചിട്ടുള്ള ഒരു ഷർട്ട് ഉണ്ട്, ഒരു വെള്ള ഷർട്ട് ഉണ്ട്, അതാണ് ഇടണത്. പോവാൻ നിൽക്കാൻ നേരത്തെ ഉണ്ട് പറയണേ നാളെ ജോലിക്ക് പോവാനുള്ള ഷർട്ട് തേച്ചേക്കാൻ. അപ്പൊ ഞാൻ മനു വന്നിട്ട് തേക്കാൻ വന്നു. അപ്പൊ പറ്റില്ല, ആൾക്ക് അപ്പൊ തന്നെ തേച്ചേ പറ്റും. ഞാൻ അവൻ എനിക്കും പറ്റില്ല പറഞ്ഞു. അങ്ങനെ പൂരടിയായി ഞങ്ങള്, കംപ്ലീറ്റ് അടി. അങ്ങനെ കോമഡി ആയിരുന്നു. ഇപ്പൊ പറയുമ്പോ നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അന്ന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കേട്ടാ. പണ്ട് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ഏട്ടൻ പറയുമ്പോ അതിനനുസരിച്ചിട്ട് നമ്മള് നിന്നുകൊടുക്കും. നമ്മുടെ ഭാഗത്ത് ആവില്ല തെറ്റ്, ഏട്ടന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ കൂടിയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മള് തട്ടിക്കളിയും. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല കേട്ടാ, ഇപ്പൊ ഞാൻ കട്ടയ്ക്ക് നിൽക്കും. അപ്പൊ ഞാനിത് വെറുതെ ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളോട്ട് അല്ലാണ്ട് വേറെ നമ്മള് വലിയ കാര്യമായിട്ട് പറഞ്ഞതൊന്നല്ല. നമ്മൾ ജസ്റ്റ് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലത്തെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. അത് അത്ര വലിയ കാര്യമൊക്കെ എടുക്കാനുള്ള സംഭവങ്ങളും അല്ല. പിന്നെ എന്താ വെച്ചാല് ഞാൻ പെട്ടി മൊത്തത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാന്ന് വിളിച്ചത്. മുകൾ ഭാഗം കെട്ടണ്ട, ഇനിയിപ്പോ എന്തെങ്കിലും അങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് മാറ്റി വെക്കണം എന്ന് വെച്ചാൽ അത് കെട്ടണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മൊത്തത്തിൽ അത് കെട്ടി വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഈ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത്ര പേര് കണ്ടിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വീഡിയോയിൽ, ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ വിഴിഞ്ഞം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, സ്ഥലം കൊച്ചിയാണോ അതോ വേറെ ഉള്ള സ്ഥലമാണോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തതുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഇതുപോലത്തെയുള്ള വെറൈറ്റി സംഭവങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നത് സ്റ്റാർബക്സിലേക്കാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു പിള്ളേർ വരണേക്കാട്ട് മുന്നേ, നാട്ടിൽ നിന്ന് വരണേക്കാട്ട് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയത് നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഷോപ്പ്, പക്ഷെ നമുക്ക് ഇതുവരെ പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എയർപോർട്ടിൽ വന്നപ്പോൾ തൊട്ടിട്ട്, അതായത് നാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് വന്ന സമയം തൊട്ടിട്ട് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പിള്ളേരുടെ ഇതിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴിയെ കണ്ടാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല, കൂട്ടത്തിലുള്ള ആർക്കും ഇഷ്ടമായില്ല. ഭയങ്കര റേറ്റാണ്, ഒടുക്കാത്ത റേറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കീശ പൊളിയിന് വഴി അറിയില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക്, അതായത് നമ്മളൊരു സാധനം ട്രൈ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എനിക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മൾ കഴിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ഒരു ലെവലിൽ എനിക്ക് അത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വേർതിരിക്കണത്. അത് ഞാൻ ഇല്ലയെന്ന് പറയണില്ല. പിന്നെ ഞാൻ ഇന്നത്തോട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പഞ്ചസാര മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് വീഡിയോ എടുത്ത അന്നത്തെ കാര്യമല്ല പറയുന്നത്, ഈ വോയിസ് ഓവർ എടുക്കണ അന്നത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതെന്തോ കാരമലൈസ്ഡ് എന്തോ സംഭവമാണ്, അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗമാണ്. ഇതിന് തീരെ ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് സ്റ്റാർബക്സിന്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്കല്ല ഇതുള്ളത്. എനിക്കറിയില്ല, അത് നോർമലൊരു സംഭവം അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇത്രയധികം റേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളെന്തോ കാപ്പിച്ചിനോ അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വേറെ ഷേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ട്. എല്ലാതും ഇങ്ങനെയൊക്കെ തന്നെ റേറ്റൊക്കെ അത്യാവശ്യത്തിനുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഒരു നല്ല ജ്യൂസ് കടയിൽ പോയി കഴിക്കുന്ന ഷേക്കിൻ്റെ അത്രയ്ക്കൊക്കെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഈ പറയുന്നത് വിവരമില്ലായ്മയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങള് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ പെട്ടി കെട്ടാ, ഞാനും അമ്മൂട്ടിയും കൂടി ഇവിടെ പെട്ടി കെട്ടാ. ഇവിടെ അച്ഛനും മോളും കൂടിയിട്ട് ഭയങ്കര കളി. ഇവർക്ക് പെട്ടിയും കെട്ടണ്ട, പൂവും വേണ്ട, ഒന്നും വേണ്ട. ഒന്ന് മിണ്ടാട്ടിക്ക് ഓർത്തോയിരുന്നത് കടയാടുത്തരാ. ഇതല്ല മറ്റേത്, ഇത് തീരെ കിട്ടുന്നില്ലേ മറ്റേതൊക്കെ. എനിക്ക് ഒന്നും കിട്ടില്ല. ഇങ്ങനെ
ഇതെങ്ങനെയാ വാൾപേപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാം? ഇതിന്റെ ഒരു വലിയ ഇതില്ലേ, അതിങ്ങനെ അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ വാൾപേപ്പർ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളിക്കില്ലേ? നമ്മളല്ലല്ലോ, പണ്ടത്തെ ആൾക്കാർ കളിക്കൂല. പണ്ടത്തെ ആൾക്കാരെ നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്. ഇത് അങ്ങനെയല്ലമ്മ ഞാൻ ടിവി കണ്ടത്. ഞങ്ങള് കളിക്കല്ലേ, ഞങ്ങളുടെ പെട്ടി പൊട്ടി പെട്ടി ഒരുക്കല് കൂടിയിട്ട് ലഗേജ് ഇല്ല, ലഗേജ് ഇല്ല പറഞ്ഞിട്ട് ലഗേജ് ഒക്കെ കൂടുതലാണ്. ഇനി ഞങ്ങള് വേറെ പെട്ടി വാങ്ങിട്ട് വരണം. ഈ പെട്ടിയിൽ ഒന്നും കൊള്ളൂല. അപ്പോ ഞങ്ങൾ പുറത്തു പോവുകയാണ്. ഇവിടെ കച്ചറ പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മള് പാനൂർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോ ഒരു പ്രൊമോഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നാളെ ഇങ്ങോട്ട് വരണം. അപ്പൊ നാളത്തെ ഫുഡ് ഫുൾ ഫ്രീ ആണ്. അപ്പൊ നമ്മൾ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കണില്ല. അത് നമുക്ക് എന്തായാലും ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് എന്താ ഇത് പെരി പെരി ചിക്കനോ അങ്ങനെ എന്തോ ആയിരുന്നു, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പളേ പ്രൊമോഷൻ ചെയ്ത് തുടങ്ങുന്നതല്ല, സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കൂടുതലും കാണാൻ പോകുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഏരിയാസ് ആയിരിക്കും. കാരണം അത്രയ്ക്കധികം തിന്നു കൂടിയിട്ടുണ്ട്. പോരാൻ ആ ഒരു ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഒരു വിധമൊക്കെ നമ്മൾ പുറത്തു നിന്ന് തന്നെയായിരുന്നു. കാരണം ഓരോരോ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അതല്ലാണ്ട് പോലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ വരുന്ന നേരം ഒരു വിധം നേരമാവും. എന്തായാലും വീട്ടിലെത്താൻ കിടക്കുക എന്ന് പറയുന്നത് ഏകദേശം ഒരു മണി ഒന്നര ആ ഒരു നേരമൊക്കെ ആവാറുണ്ട് കേട്ടോ. എന്ന് ഏട്ടൻ്റെ കാര്യമാണ് കഷ്ടം, അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ട് പോവുകയും വേണം, ഒന്നരയ്ക്ക് കിടക്കുകയും വേണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയുക, ആ ഒരു നേരം നമ്മൾക്കൊക്കെ വെച്ചിക്കണ കാരണം പുറത്തു തന്നെയാണ് ഒരുവിധം ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞത് ഈ ലാസ്റ്റ് വീക്കിലത്തെ കാര്യമാണേ. ഇത് ഞാൻ ദോശയും നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എനിക്കിഷ്ടമായി. പക്ഷെ അമ്മൂട്ടി പറഞ്ഞു നോർമലായിട്ട് ദോശ കഴിക്കുന്നതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടമായി, നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഏട്ടന് മസാല ദോശ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കണേക്കാട്ട് മുന്നേ ആയിട്ട് ഞാൻ ദോശ അടിച്ചതാണ്. കാരണം നല്ല വിശപ്പുണ്ട്. എനിക്കിപ്പോഴായി പിന്നെ കാലത്ത് കാണിക്കുമ്പോൾ വയറും അല്ലാണ്ട് കാളിൽ കൂടുതലാണ്. ഇനി ഷുഗർ ഉണ്ടോ എന്നറിയില്ല, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ഇല്ല, അത് ഞാൻ ഇവിടെ നിന്ന് പോണേക്കാട്ട് മുന്നേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിന് മുന്നുള്ള ഷുഗർ ഉണ്ടല്ലോ, അതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ പിള്ളേർ ഇവിടെ ഇരുന്ന് നേരം പുള്ളോത്തീരെ ചാനൽ ഇരുന്ന് കാണില്ല കേട്ടോ. പരിപാടി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ചാനൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിരുന്ന് കാണാറുണ്ട് കേട്ടോ. അഞ്ജിയും ശ്രീയും ഷാമിയും എന്ത് ചെയ്യണോ അതൊക്കെ നമ്മുടെ പിള്ളേർക്ക് വേണട്ടെ. അവരവിടെ ഇരുന്നിട്ട് എന്താ പറയുക, ഞങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടത് എന്തോ ഇതുപോലെ സ്ലൈമ് മിക്സ് ചെയ്യണതായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് പായു ഇതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞേ. നല്ല രസമുണ്ട്, നല്ല കളറായി. ശരിക്കും പിടിക്ക്, ശരിക്കും പിടിക്ക്. താട്ടാ കുഞ്ഞുമണി പൊക്കാട്ടാ, കുഞ്ഞുമണി പൊക്കാട്ടാ. കുഞ്ഞുമണി കാല് മുറിഞ്ഞു പറഞ്ഞു ചേച്ചിമാർ എടുത്തോണ്ടതാ. നമുക്ക് അവിടെ ഇട്ടുകൊടുക്കാം. അമ്മട്ടി പാട്ട് വെക്കരുത്, നമുക്ക് കോപ്പിറൈറ്റ് വരും കേട്ടാ. ഞങ്ങള് മസാല ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മസാല ദോശ ഏട്ടന് മസാല ദോശ തിന്നാന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പൊ മസാല ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈയടി കൊടുക്കാന് അച്ഛനോട് കൊടുക്കട്ടെ. ഏട്ടാ അറിഞ്ഞ കുട്ടികൾ കഴിഞ്ഞാ കുട്ടിയാച്ച എടുത്തു തന്നാ അന്ന പ്ലേറ്റ് കേട്ട്. അയ്യോ അതാ പറഞ്ഞ അമ്മ മൊബൈൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ വിളിക്ക് ഇതിന് മാത്രം പെട്ടി കെട്ടാനുള്ളത്, എന്താ വിള അവിടെ നിന്ന് ദുബായിലുള്ള എല്ലാ സാധനവും പറക്കി വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഈ റൂമും കൂടെ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അത് ഒഴിഞ്ഞു കൊടുക്കണം നമുക്ക്. അപ്പം നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി കൊടുത്തിട്ട് വേണം, അതായത് ഇവിടെ മൊത്തം ക്ലീനാക്കിയിട്ട് നമ്മുടെ ഒരു സൂചി പോലും ബാക്കി വയ്ക്കാണ്ട് എല്ലായിടത്ത് മാറ്റിയിട്ട് വേണം ഇവർക്ക് ഈ റൂം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളല്ല, ഇതൊക്കെ നമ്മുടെ പാത്രങ്ങളും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തലോണ കിടക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് റൂമിൽ എല്ലാ സാധനങ്ങളോടും കൂട്ടിയിട്ട് തന്നെയാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കിടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കാർഡ്ബോർഡിലാക്കി വെക്കണം. അതൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഓരോ വട്ടം പോകുമ്പോഴും ഓരോ വട്ടം നമ്മൾ എന്താ പറയുക, റൂം ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്ത് വയ്ക്കും. കാരണം ഇനി ഇതൊക്കെ ഓപ്പൺ ആക്കണുണ്ടായിരിക്കുക. അതായത് പാത്രങ്ങളുടെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴായിരിക്കും അതുവരെ ഇത് ഭദ്രമായിട്ടിരിക്കും. കാരണം ഇതൊന്നും ചേട്ടൻ യൂസ് ചെയ്യാറില്ല. അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണ ഷോപ്പ് എന്ന് പറഞ്ഞത് ഗ്രിൽ പാർക്കാണ് കേട്ടോ. നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് ജ്യൂസ് കുടിക്കല്. അതായത് ഇത് ചിക്കുവാണ് കേട്ടോ. ഞാൻ കൂടുതലും അവക്കാഡോ ആണ് കഴിക്കാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിക്കുമ കയറിയിട്ടുണ്ട്. കാരണം ഇതിൽ ബൂസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് അവർ തരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ വേറെ നമ്മൾ കടയിൽ നിന്നായിരുന്നു ആദ്യം കുടിച്ചിരുന്നത്. പക്ഷേ ഇതിലത്തെ ബൂസ്റ്റിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ കടയിൽ നിന്നാണ് കേട്ടോ കഴിക്കണേ. തുറന്ന് കാണിച്ചു കൊടുത്ത അമ്മ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്ക്. അത് തുറക്കാം. അപ്പോൾ ഇതിന് എക്സ്ട്രോ നമ്മൾ പോകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. എനിക്ക് അങ്ങോട്ടേക്കൊന്നും എടുത്തില്ല. പായുടെ പാൻറ്റ് എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പുതിയത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇത് കോഴിക്കോട് സ്റ്റാറിലേക്ക് വന്നതാണ്. അതായത് നെക്സ്റ്റ് പോയിട്ട് നേരെ നമ്മൾ കോഴിക്കോട് സ്റ്റാറിലേക്ക് പോയി. വേറെ ഒന്നിനുമല്ല, ഭക്ഷണം കഴിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വെറൈറ്റി ഫുഡ്, അതായത് പായു നാട്ടിൽ നിന്ന് വരുന്നേക്കാട്ട് മുന്നായിട്ട് ബീഫ് സ്റ്റീക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ മാത്രമാണ് ഈ ബീഫ് സ്റ്റീക്ക് കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് അവിടെ നിന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട് ഇന്ന് പോവാം നാളെ പോവാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നാളെ പോവാം നീളെ പോവാം ആയി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായു ആഗ്രഹിച്ച രണ്ട് സാധനവും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഓവനോ എന്തോ മറ്റോ കംപ്ലയിൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാൻ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ലെസ്സി ഇവിടെ നിന്നല്ല കിട്ടുക, അത് പുറത്തുനിന്ന് വേറൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവിടേക്ക് നമുക്ക് പോകാനും സാധിച്ചിട്ടില്ല ഇപ്രാവശ്യം. അപ്പോൾ അത് രണ്ടും ആഗ്രഹിച്ചതൊന്നും നടത്താണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സാരമില്ലേ, പോട്ടെ. എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ യോഗ എന്ന് വെച്ചാൽ കഴിക്കാം. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഫിഷിൻ്റെ എന്തോ സംഭവമായിരുന്നു. അടിപൊളി എന്ന് പറയാനുണ്ടല്ലോ, ഒടുക്കാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പൊറോട്ട. പക്ഷേ ഇവിടുത്തെ പൊറോട്ട ഭയങ്കര ടേസ്റ്റ് ആണെന്ന് എല്ലാവരും പറയും. പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടമല്ല. അതായത് ദുബായിലത്തെ പൊറോട്ട എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരും ടേസ്റ്റ് 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 എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇവിടുത്തെ പൊറോട്ട. എനിക്ക് അപ്പോഴും ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ ആ മീൻ കറി വേറെ ലെവലായിരുന്നു. അമ്മൂട്ടി പുറത്തായിട്ടിരിക്കുകയാണ്, പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വയറുവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഈ നേരത്തും അമ്മയ്ക്ക് വീഡിയോ എടുക്കണല്ലേ എന്ന് ഞാൻ വെറുതെ കാണിച്ചതാണ് കേട്ടോ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേപോലെ മെൻസസ് ആകുമ്പോൾ പുറത്താകുമ്പോൾ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ അമ്മമാർ എന്താ അവർക്ക് ചെയ്തു കൊടുക്കുക? നിങ്ങളുടെ വീട്ടിലങ്ങനെ മക്കളുണ്ടാവുമല്ലോ, ഉള്ളവർ എന്താണ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗുഡ് നൈറ്റ്. എനിക്ക് അമ്മു എൻ്റെ അവളെ ഉറങ്ങിക്കോട്ടെ. ഉറക്കം കഴിഞ്ഞു. ക്ലോസ് ചെയ്യുന്നില്ലേ വടക്കാനെന്ന്? ബൈ ഔട്ടിട്ടാ. ബൈ മാത്രം ശരിയല്ല. ബൈ ഔട്ടെ. ബൈ അച്ഛനോട്ട്. ഞാൻ അമ്മ ഔട്ട്. ഞാനോട്ട്. അയ്യോ, അതിന് പാല അവിടെ ഇരിക്കണ്ടായിരുന്നു. വന്നിട്ട് കൊടുത്തോളാം കേട്ടോ. ഏഹ്
അച്ഛനും കൂടെയാ ആർക്ക് നമുക്ക് അമ്മൂട്ടിയേ നനക്കല്ലേ നനക്കല്ലേ കാലത്ത് ഒരു 11 മണി നേരത്ത് ബീച്ചിലേക്ക് അച്ഛനും മോൾക്കും ഭ്രാന്തായിട്ട് വന്നതാണ് കേട്ടോ. അമ്മൂട്ടി പുറത്തായിരിക്കണം, കാരണം അമ്മൂട്ടിക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അമ്മൂട്ടിക്ക് ഒരു കമ്പനി കൊടുത്തോണ്ട് ഞാനും ഇറങ്ങാൻ പോയില്ല. നമ്മുടെ ഈന്തപ്പനകൾ എന്താ പറയുക, ഈന്തപ്പനകൾ പീലി വീഴിച്ചു നിലക്ക് വേണ്ടി ആ ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. അടിപൊളിയായിട്ട് കാച്ചിട്ട് നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ പഴുത്തതും കാണാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഇത് സിറ്റി സെൻറ്ററിലേക്കാണ്. നമ്മുടെ S23 ആണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ വീണ്ടും ഒരു S23 എടുക്കാൻ പോവുകയാണ്. പക്ഷേ എനിക്കല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ടാണ്. അതായത് ഏട്ടൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എടുക്കാവുന്നതാണ്. ലാപ്ടോപ്പ് കൊടുക്കണം. ഇതൊന്നും നമുക്കല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ മതി. നമ്മൾക്കാണെങ്കിൽ ഞാനിവിടെ അറമാദിച്ചെടുത്തേനെ. നിങ്ങൾക്ക് ഞാൻ വേറെ സ്പെഷ്യലായിട്ടൊരു സാധനം കാണിച്ചതാണ് കേട്ടോ. ഇത് ഏട്ടൻ്റെ കൂട്ടുകാരനാണ്. ആള് നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് മക്കളെ, കണ്ടില്ലേ അതിൻ്റെ ഒരു പളപളപ്പ്, ആ ഒരു റെഡിഷ് കളറിൽ. അത് സത്യം പറയാം കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു സ്ട്രോബെറി ഞാൻ കഴിച്ചിട്ടില്ല. പാവി കഴിച്ചിട്ടുണ്ടോ ഇത്ര നല്ല സ്ട്രോബെറി? ഓ സത്യം കേട്ടോ പറയണത്, വെറുതെ പറയണതല്ല, ഉടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ചിലതൊന്നും ശരിക്കും പഴുക്കാത്തോണ്ട് മതില്ലാത്ത പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ. ഫിറോസ്ക പറയണ പോലെ, ഫിറോസ്ക എന്നെ പറയാം, അടിപൊളി ആട്ടാ, അടിപൊളിയാണ്. അതേപോലെ അമ്മൂട്ടിയൊക്കെ വെച്ചടിക്കണിരുന്നിട്ട് അടി ഉച്ചക്ക് ചോറാടി. ഇപ്പൊ എത്രയായി? നീ ഇത്ര ഉണ്ട് കേട്ടാ. മാങ്കോ ഉണ്ട്, മാങ്കോ ചെറിയ കടി. അങ്ങനെ പായുവിൻ്റെ ആഗ്രഹമായിരുന്നു ബീസ്റ്റിക്കും ലസിങ്കിൽ. എൻ്റെ ആഗ്രഹമായിരുന്നു ചട്ടിച്ചോറ് കഴിക്കുക എന്നുള്ളത്. അതും നടന്നില്ല. നമ്മൾ നെക്സ്റ്റ് വിളിക്കാണ് ഫുഡ് കഴിക്കാൻ വന്നത് അവിടെ. പക്ഷെ നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. സദ്യ കഴിക്കണേൻ്റെ മേമ്പൊടിയായിട്ട് വേറൊരു സംഭവം കൂടെ കേട്ടിട്ടുണ്ട്. ഇതായിരിക്കുന്നത് ആരാന്നറിയോ മക്കളെ? നമ്മളെ ഷിജിച്ചേട്ടൻ ഇഷ്ടമാണ്. 100 വട്ടത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ പുനാര മുത്താണായിരിക്കുന്നത്. എനിക്ക് ബിഗ് ബോസിലും ആളെ ഇഷ്ടം തന്നെയായിരുന്നു കേട്ടോ. സിറീനയുണ്ട് കൂടെ. ഒപ്പോസിറ്റായിട്ടിരിക്കുന്നത് സിറീനയാണ്. നിങ്ങൾക്ക് ഞാൻ വയ്യെ കാണിച്ചുതരാം. നമ്മൾ പോയിട്ട് ചെറിയൊരു കുഞ്ഞു കഷ്ണം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം വീഡിയോ അവർ പറഞ്ഞു വീഡിയോ എടുക്കേണ്ട, ഫോട്ടോ എടുത്തോളാം പറഞ്ഞിട്ട്. അതായത് നമ്മൾ പായുനെയും കൊണ്ട് നേരെ പായിന് പറഞ്ഞു വെച്ചതാണ്, ഇതിൽ പറഞ്ഞു വെച്ചതാണ് എടുക്ക് എടുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ പായ് പോയി പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ പായ് ചെറിയ കുട്ടിയല്ല. അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ എടുക്കാമെന്നാണ് എൻ്റെ ചേച്ചിയാട്ടൻ തന്നെ ക്യാമറ വാങ്ങിച്ചിട്ട് പായൻ്റെ കയ്യിൽ നിന്ന് ആളെന്നെ വാങ്ങിച്ച് വീഡിയോ സോറി ഫോട്ടോ എടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ നാടൻ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കഴിച്ചത് ഈ സദ്യയാണ്. ഇവർ പിന്നെ ഭയങ്കര വലിയ ആൾക്കാരായതുകൊണ്ട് പുഴുവിനൊക്കെ ഇരുന്ന് തിന്നുന്നുണ്ട്. നൂഡിൽസ് ആ വയലൊക്കെ കിടക്കണുണ്ടല്ലേ. ഏട്ടൻ പിന്നെ എന്തോ ചപ്പാത്തി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതെ ഏട്ടൻ ചപ്പാത്തിയാണ് കഴിച്ചത്. ചപ്പാത്തിയും കുറുമക്കറിയും ആയിരുന്നു കേട്ടോ ഏട്ടൻ കഴിച്ചത്. അപ്പോൾ എൻ്റെ സദ്യ അടിപൊളിയായിരുന്നു. നല്ല മീൻകൂട്ടാനായിരുന്നു. ആയിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ശീച്ചേട്ടൻ വീഡിയോ എടുത്ത് തരാൻ വന്ന, സോറി വീഡിയോ അല്ല ഫോട്ടോ എടുത്ത് തരാൻ വന്ന ദൃശ്യം. ചെറിയൊരു തുണ്ടും കഷ്ണമാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ. ഏട്ടൻ ദാ എൻ്റെ പായസവും എൻ്റെ പപ്പടവും എൻ്റെ പഴവും കൂട്ടിയിട്ട് ദാ തിരുമി കൂട്ടി അടിക്കേണ്ടത് ദാ വീണ്ടും ഒഴിച്ചു എൻ്റെ പായസം. എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ, കാരണം ഇത് രണ്ടാമത് ഓർഡർ ചെയ്ത പായസമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.